നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് വീഡിയോയുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും ഞാൻ ആ പറയാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞുണ്ടെങ്കിൽ ലോകത്തെ ഇതുവരെയും ആരും തന്നെ ചെയ്യാൻ മുതിരാത്ത മുതിർന്നവർക്കെല്ലാവർക്കും നല്ല രീതിയിൽ മറ്റുള്ളവരുടെ വയൽ നിന്ന് തെറുകേട്ടിട്ടുള്ള ഒരു വിഷയമാണ് ഞാൻ എടുത്തിരിക്കുന്നത് വേറെ ഒന്നുമല്ല മോഹൻലാലാണോ മമ്മൂട്ടിയാണോ മലയാള സിനിമയിലെ അഭിനയം കൊണ്ട് നമ്പർ ആയി നിൽക്കുന്നത് എന്ന ഒരു സംഭവമാണ് ഞാൻ എടുക്കുന്ന ഒരു വിഷയം കൈപൊള്ളുന്ന വിഷയമാണെന്ന് വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് തന്നെയാണ് എടുക്കുന്നത് ശരിക്കും അവരെ താരതമ്യം ചെയ്യുന്നത് തന്നെ വലിയ മണ്ടത്തരമാണെന്ന് പറയപ്പെടുന്നു അതായത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് മണ്ടത്തരമാണെന്ന് പറയുന്നത് ഒന്ന് ഇവരെ ഒരു രീതിയിലും താരതമ്യം ചെയ്യാൻ പറ്റാത്ത രണ്ട് വ്യത്യസ്ത തലങ്ങളിലുള്ള അഭിനയം കാഴ്ചവെക്കുന്ന വ്യക്തികളാണ് മോഹൻലാലും മമ്മൂട്ടിയും രണ്ടു വ്യത്യസ്ത ധ്രൂപങ്ങളിലാണ് അവരുടെ അഭിനയ ശേഷി എന്ന് പറയുന്നത് രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പറഞ്ഞാലും നല്ല ഫാൻസിൻ്റെ ഇത് നല്ല രീതിയിലൂടെ തെറി കേൾക്കുന്നുള്ളൊരു കാര്യം ഉറപ്പാണ് എന്തായാലും ഞാൻ ഈ ചെയ്യുന്ന വീഡിയോ ഒരു സീരിയസ് ആയിട്ട് എടുക്കാതെ ഇതൊരു എന്താ പറയുക ഒരു ഒരു തമാശ എന്ന രീതിയിൽ മാത്രം എടുത്ത് കാണുക എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു നിങ്ങളോടെന്ന് പറഞ്ഞാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എൻ്റെ ചാനൽ വീഡിയോസ് സ്ഥിരമായി കാണുന്ന ആളുകളോടാണ് പുതിയതായിട്ട് വരുന്നവർ വന്ന് തെറി വിളിച്ചിട്ട് പോകാം അതൊന്നും വിഷയമൊന്നുമില്ല നമുക്കത് മൈൻഡ് ചെയ്യേണ്ടി കാര്യമില്ല ഇത് ഈ ഒരു സംഭവം എടുക്കുമ്പോൾ ആ ഒരു രീതിയിൽ മാത്രം നിങ്ങൾ വിലയിരുത്തുക എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഓക്കെ ഇനി പ്രധാനമായിട്ടും പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഭിനയത്തിൻ്റെ രണ്ട് വ്യത്യസ്ത തലങ്ങളിൽ നിൽക്കുന്ന രണ്ട് പേരാണ് മോഹൻലാലും മമ്മൂട്ടിയും അത് ഒന്ന് മെത്തേഡ് ആക്ടർ എന്ന് നമ്മൾ വിളിക്കുന്ന അല്ലെങ്കിൽ ലോകത്ത് വളരെയധികം പരിചയമുള്ള അല്ലെങ്കിൽ വളരെയധികം നടന്മാർ ഫോളോ ചെയ്യുന്ന ഒരു ക്ലാസ് നടന്മാർ അതുകൂടി മനസ്സിലാക്കുക ലോകത്തെ പ്രശസ്തരായിട്ടുള്ള പല നടന്മാരും ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡാണ് മെത്തേഡ് ആക്ടിങ് എന്ന് പറയുന്ന സംഭവം അതായത് ഒരു കഥാപാത്രത്തെ കിട്ടിക്കഴിഞ്ഞാൽ ആ കഥാപാത്രമായി മാറാനായിട്ട് മാക്സിമം ശ്രമിക്കുക അതിനു വേണ്ടിയുള്ള ബോഡി ലാംഗ്വേജ് കാര്യങ്ങൾ കണ്ടെത്തി അത് ആ രീതിയിലേക്ക് ഇറങ്ങിച്ചെന്ന് അഭിനയിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം ഇനി ബോൺ ആക്ടർ എന്ന് പറയുന്ന സംഭവം അവരെ സംബന്ധിച്ച് അവർക്ക് അങ്ങനെ ഒരു കഥാപാത്രമായി മാറേണ്ട കാര്യമില്ല ഏത് കഥാപാത്രമാണോ കിട്ടുന്നത് അത് അവരിലേക്ക് ആവാഹിച്ചിട്ട് അവർ ആ ഒരു കഥാപാത്രമായി മാറി അഭിനയിക്കുന്ന ഒരു രീതിയാണ് അതാണ് മോഹൻലാൽ ഫോളോ ചെയ്യുന്നത് അത് വളരെ കുറച്ച് പേര് മാത്രമേ ലോക സിനിമയിൽ അഭിനയിക്കുന്നുള്ളൂ അത് നമ്മൾ ഈ പറയുന്ന പോലെ അതുകൊണ്ടാണ് ഒരു പക്ഷേ ബോൺ ആക്ടർ എന്ന് പറയുന്നത് ഇനി ഇത് രണ്ടും തമ്മിൽ താരതമ്യം എന്ന് പറയുന്നത് വലിയൊരു വെല്ലുവിളി ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഞാനിത് ഒരു ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഒന്ന് രണ്ട് വീഡിയോസ് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ട് മാത്രമായിട്ട് ഞാൻ ഇതിനെ നിങ്ങൾ കണ്ടാൽ മതി ഇത് നമ്മൾ ചെയ്യുന്നത് ഒരു സാധാരണ രീതിയിലുള്ള ഒരു വിലയിരുത്തൽ മാത്രമാണ് ഒരിക്കലും ഇതിനെ ആർക്കും മനസ്സിലാവാത്ത രീതിയിലുള്ള കുറേ ടെക്നിക്കൽ ഭാഷ ഉപയോഗിച്ചിട്ട് മുറിച്ച് കീറിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു സംഭവത്തിനേക്കാൾ വിട്ടിട്ട് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ ഞാൻ ശ്രമിക്കുന്നതാണ് ഓക്കെ ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ രണ്ട് രണ്ടുപേർ അഭിനയിച്ച രണ്ട് വളരെ പ്രശസ്തമായിട്ടുള്ള രണ്ട് കഥാപാത്രങ്ങൾ ഒന്ന് മമ്മൂട്ടിയുടെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള അഭിനയത്തിൻ്റെ ഏറ്റവും ടോപ്പ് തലങ്ങളിലേക്ക് എത്തിയ വിധേയൻ എന്ന് പറയുന്ന സിനിമയിലെ ഭാസ്കര എന്ന് പറയുന്ന കഥാപാത്രം രണ്ട് മോഹൻലാൽ അഭിനയിച്ചു മോഹൻലാലിൻ്റെ കരിയറിലെ ഏറ്റവും വലിയ മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നായിട്ട് മാറിയ ആർട്ട് സിനിമയല്ല ഒരു കൊമേഴ്ഷ്യൽ സിനിമയാണ് മറ്റേതിന് ആർട്ട് എന്ന് വേണമെങ്കിൽ പറയാം എങ്കിലും പക്ഷേ അതിൽ ആർട്ടിനേക്കാൾ അപ്പുറമായിട്ട് ഒരു അഭിനയത്തിൻ്റെ ഒരു ടൂ ലെവല് വെച്ച് നോക്കുമ്പോൾ വേറെ ലെവലിൽ നിൽക്കുന്നതാണ് ഭാസ്കര പട്ടേൽ മോഹൻലാലിനെ സംബന്ധിച്ച് അതേമാതിരിയുള്ള ഇപ്പോൾ ഭാസ്കര പട്ടേലുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റിയ ഒരു കഥാപാത്രം എന്ന് പറയുന്നത് നമ്മുടെ ദേവാസുരത്തിലെ നീലകണ്ഠനാണ് അപ്പോൾ ഈ രണ്ട് കഥാപാത്രങ്ങളെ പരസ്പരം മാറ്റി മാറ്റിവെച്ചിട്ട് നമ്മളൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും എന്നുള്ളൊരു സംഭവമാണ് ഇതൊരു റിസ്ക് പിടിച്ച ഒരു സംഭവമാണെന്ന് അറിയാം വ്യക്തമായിട്ട് എങ്കിലും നമുക്ക് അതിനെ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകത്തും പ്ര മനസ്സിലാക്കാൻ സാധിക്കുന്ന കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അതായത് ഈ രണ്ട് പേരുടെയും അഭിനയത്തിലുള്ള വ്യത്യാസങ്ങൾ നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും അതായത് നമ്മുടെ ഭാസ്കരപ്പെട്ടാനായിട്ട് പാട്ടേനായിട്ട് മോഹൻലാൽ അഭിനയിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന മൈനസ് പോയിന്റുകളും പ്ലസ് പോയിന്റുകളും എന്താണെന്ന് വെച്ച് ആദ്യം നമുക്ക് നോക്കാം മോഹൻലാൽ എന്ന് പറയുന്ന നടനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒരിക്കലും ഒരു ഭാഷ കൈകാര്യം ചെയ്യുന്നത് അത്ര സക്സസ് ആയിട്ട് ആർക്കും അംഗീകരിക്കാൻ സാധിക്കത്തില്ല അത് കട്ട മോഹൻലാൽ ആരാധകർ അതിനോട് ചിലപ്പോൾ യോജിക്കുന്നുണ്ടാവില്ല അല്ലാതെ സിനിമയെ കുറച്ചും സീരിയസ് ആയിട്ട് കാണുന്നവർക്ക് അല്ലെങ്കിൽ സിനിമയിൽ വർക്ക് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ഡബ്ബിംഗ് പോലും അദ്ദേഹം അദ്ദേഹം ഒരു ഡയലോഗ് ഡെലിവറി പോലും അദ്ദേഹത്തിൻ്റെ ഡബ്ബിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഡബ്ബിങ് ഡെലിവറി ഡൈലോഗ് ഡെലിവറി പോലും അതായത് ഓരോ ഘട്ടങ്ങളിൽ സ്റ്റോപ്പ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയാണ് അദ്ദേഹത്തിന് സംസാരിക്കുന്നത് പറ്റത്തുള്ളൂ കാരണം ഡബ്ബെയും പോലെ അതിൻ്റെതായ കുറേ പൗരായികമായ അദ്ദേഹത്തിന് സംഭവിക്കാറുണ്ട് അത് അദ്ദേഹം മനസ്സിലാക്കിയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അത് എന്നാൽ ഭാസ്കര പട്ടേൽ എന്ന് പറയുന്ന മമ്മൂട്ടി ചെയ്ത കഥാപാത്രത്തിൽ മമ്മൂട്ടി മലയാളത്തിലെ അല്ല ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും മനോഹരമായിട്ട് ഭാഷകൾ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഒരു നടനാണ് മമ്മൂട്ടി ഭാസ്കര പട്ടേൽ ഉപയോഗിക്കുന്ന ഭാഷ നമ്മൾ നമ്മളിതുവരെ കേൾക്കാത്തൊരു ഭാഷയാണ് അത് എനിക്ക് തോന്നുന്നത് ഭാസ്കര പട്ടേൽ മാത്രമേ ആ ഭാഷയിൽ സംസാരിച്ച് ഞാൻ കേട്ടിട്ടുള്ളൂ എൻ്റെ ലൈഫിൽ അപ്പോൾ ആ ഒരു ഭാഷ വളരെ മനോഹരമായിട്ട് മമ്മൂട്ടി ചെയ്തെങ്കിൽ അത് മോഹൻലാൽ ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു പെർഫെക്ഷൻ അതിനകത്ത് കിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഹൻലാല് ആ ഒരു കഥാപാത്രമായിട്ട് വരുമ്പോൾ ഒരുപക്ഷെ ആ ഒരു പ്രൗഢി അതായത് ഒരു നെഗറ്റീവ് ഹീറോയാണല്ലോ അദ്ദേഹം ഇപ്പം മമ്മൂട്ടി അതിനകത്ത് അഭിനയിക്കുമ്പോൾ നമ്മൾ ആ സിനിമ കാണുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും മമ്മൂട്ടിയോട് ഒരു അനുകമ്പയോ അല്ലെങ്കിൽ ഒരു ഹീറോ ആയതുകൊണ്ടുള്ള ഒരു ഇഷ്ടമോ നമുക്ക് ഫീൽ ചെയ്യാൻ സാധ്യതയില്ല അതിനകത്ത് ഫീൽ ചെയ്യുന്നത് ആ കഥാപാത്രത്തിനോട് അല്ലെങ്കിൽ മമ്മൂട്ടി എന്ന് പറയുന്ന കഥാപാത്രത്തിനോട് നമുക്കുണ്ടാവുന്ന ഒരു വെറുപ്പാണ് പക്ഷേ അത് മോഹൻലാലാണ് അത് അഭിനയിക്കുന്നത് എന്നുണ്ടെങ്കിൽ നേരെ തിരിച്ചാണ് സാധാരണ രീതിയിൽ കണ്ടുവരുന്നത് അതായത് ആ ഒരു കഥാപാത്രത്തിനൂടെ നമുക്ക് ഒരല്പം ഇത് തോന്നുകയും ഒരു അനുകമ്പ തോന്നുകയും അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ നമുക്ക് മനസ്സിലാക്കാൻ കുറച്ചുകൂടെ എളുപ്പത്തിൽ അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ നമ്മളിലേക്ക് എത്തുന്ന രീതിയിലാണ് നമ്മൾ ആ രീതി അദ്ദേഹം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തോന്നുക എന്ന് എനിക്ക് തോന്നുന്നു അതൊരു തെറ്റായ ഒരു ധാരണയാണെന്നുണ്ടെങ്കിൽ ദൈവം ചെയ്ത് താഴെ തിരുത്താൻ നോക്കുക ഇനി നേരെ തിരിച്ച് ഇപ്പുറത്തോട്ട് നമ്മളെ ദേവാസുരത്തിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മോഹൻലാൽ വളരെയധികം മനോഹരമായിട്ട് ചെയ്ത് ഒരു കഥാപാത്രമാണ് നീലകണ്ഠൻ്റെത് അത് ഇന്നും മലയാളികൾ മനസ്സിലേർത്ത് മനസ്സിൽ ഏറ്റുവെച്ചിരിക്കുന്ന ഒരു വലിയൊരു കഥാപാത്രമാണ് നീലകണ്ഠൻ മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന് പറയുന്ന കഥാപാത്രം ആ കഥാപാത്രമായിട്ട് മമ്മൂട്ടി മമ്മൂട്ടിയെത്തുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാവുന്ന പോരായ്മകൾ എന്താണെന്ന് നോക്കാം ഇപ്പോൾ മോഹൻലാലാണ് ആ കഥാപാത്രം ചെയ്തിരിക്കുന്നത് മോഹൻലാൽ അതുപോലെ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് വളരെയധികം ആപ്റ്റായിരിക്കും ആ ഒരു കഥാപാത്രത്തിനായിട്ട് ആ ഒരു കഥാപാത്രമല്ല അദ്ദേഹം ഏത് കഥാപാത്രം ചെയ്താലും അദ്ദേഹത്തിൻ്റെ ബോഡി ഭയങ്കരമായിട്ട് വിരലുകൾ വരെ അഭിനയിക്കും എന്നാണ് പറയപ്പെടുന്നത് അത് ഞാനായിട്ട് പറയുന്നതല്ല ഇന്ത്യൻ സിനിമയിലെ എല്ലാ മഹാന്മാരും അംഗീകരിച്ചിട്ടുള്ളൊരു കാര്യമാണ് ടെക്നീഷ്യൻസ് ആയിക്കോട്ടെ ആക്ടേഴ്സ് ആയിക്കോട്ടെ എല്ലാവരും അംഗീകരിച്ചിട്ടുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഓരോ പുരികങ്ങളും കണ്ണും കൈയും കാലും എല്ലാം വിരലുകൾ വരെ അഭിനയിക്കുമെന്നാണ് പറയുന്നത് കാരണം അത്ര പെർഫെക്റ്റ് ആയിരിക്കും അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് ു പക്ഷെ മമ്മൂട്ടിയുടെ എടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിനയ ശൈലിയെ വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ കണ്ട നീലകണ്ഠനെ ആയിരിക്കില്ല പിന്നീട് മമ്മൂട്ടി അഭിനയിക്കുമ്പോൾ കാണുന്നത് ഒരിക്കലും ആ ഒരു പെർഫെക്ഷൻ അതായത് ആ ഒരു നീലകണ്ഠൻ്റെതായ ആ ഒരു മാനറിസങ്ങൾ ഒരുപക്ഷെ മമ്മൂട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമോ എന്നുള്ളൊരു കാര്യം സംശയമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അത് എൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ സംഭവം തന്നെയാണ് ആ ബോഡി ലാംഗ്വേജിൻ്റെയാണ് അദ്ദേഹത്തിൻ്റെ മമ്മൂട്ടിയുടെ ബോഡി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ വളരെ പെർഫെക്റ്റ് ബോഡി ലാംഗ്വേജ് ആണ് അതിനെ കുറ്റം പറഞ്ഞതല്ല ഞാൻ പറഞ്ഞത് ഇതുപോലുള്ള കഥാപാത്രങ്ങൾ ഇപ്പോൾ മുണ്ടെടുത്ത് മീശ പിരിച്ചു വരുന്ന ഒരു കഥാപാത്രം അദ്ദേഹം ചെയ്തിട്ടുണ്ട് വല്യേട്ടൻ എന്ന് പറഞ്ഞ സിനിമയിൽ ചെയ്തിട്ടുണ്ട് വളരെ മനോഹരമാക്കിയിട്ടുള്ള കഥാപാത്രമാണ് വല്യേട്ടൻ സിനിമയിൽ അദ്ദേഹം ചെയ്തത് പക്ഷേ വെല്ലിട്ടലിലെ കാണുന്ന ആ ഒരു കഥാപാത്രത്തെയും അല്ലെങ്കിൽ ഇതിനകത്ത് നരസിംഹത്തിൽ കാണുന്ന കഥാപാത്രവും രണ്ടും ക്യാരക്ടർ വൈസ് സെയിമാണ് പക്ഷേ ആ രണ്ട് കഥാപാത്രങ്ങളുടെയും പെർഫെക്ഷൻ നോക്കിയാൽ നമുക്ക് അറിയാൻ സാധിക്കും അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ അദ്ദേഹം തിരഞ്ഞെടുക്കുന്നതിൽ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കുന്നത് ഒരു ലിമിറ്റുണ്ട് എന്നുള്ളൊരു കാര്യം എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇത് മമ്മൂട്ടി ആരാധകർ അംഗീകരിക്കുമില്ലയോ പക്ഷേ ഞാൻ ഈ പറഞ്ഞ സംഭവം ഈ ഒരു വെറുതെ ഒരു ഇതിനു വേണ്ടി ചെയ്യുന്നതാണെന്നുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അപ്പോൾ ആ രീതിയിൽ തന്നെ എടുക്കുക അപ്പോൾ അങ്ങനെ ഒരു നമ്മൾ ഇത് വിലയിരുത്തൽ നടത്തുമ്പോൾ ഇതിനകത്ത് വരുന്ന ഏറ്റവും വലിയ മൈനസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ബോഡി ഷേപ്പിൻ്റെ അല്ലെങ്കിൽ ബോഡി ലാംഗ്വേജിൻ്റെ തമ്മെയാണ് മമ്മൂട്ടിയെ സംബന്ധിച്ച് ആ ബോഡി കൊണ്ട് അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള സംഭവങ്ങളാണ് നമ്മൾ പുരാണ കഥകൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ വടക്കം പാട്ട് ബേസ് ചെയ്തിട്ടുള്ള ചന്ദുവിൻ്റെ കഥാപാത്രം അതൊക്കെ എടുത്ത് നോക്കി കഴിയുമ്പോൾ തന്നെ ആ ഒരു ബോഡി അതിനകത്ത് എത്രത്തോളം പ്രാധാന്യമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരിക്കലും മോഹൻലാലിന് അതേപോലെയുള്ളൊരു കഥാപാത്രം ചെയ്ത് ഫലിപ്പിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഫലിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും നമുക്ക് അങ്ങ് എത്രത്തോളം ഉൾക്കൊള്ളാൻ സാധിക്കുമെന്നുള്ള കാര്യം വലിയ സംശയമാണ് അത് തിൻ്റെ ബോഡി ഷേപ്പും ബോഡി ലാംഗ്വേജും വ്യത്യസ്തമാണ് ആ ഒരു കാര്യം കൊണ്ട് തന്നെ ഒരു പക്ഷേ മംഗലശ്ശേരി നീലകണ്ഠൻ മമ്മൂട്ടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര സക്സസ് ആവാനോ അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ഓർത്തിരിക്കുന്ന രീതിയിലേക്ക് ആ സിനിമ വളരാനോ സാധ്യതയില്ല ഈ രണ്ട് സിനിമകൾ എടുത്തിട്ട് ഇവർ താരതമ്യം ചെയ്തത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ രണ്ടുപേരുടെയും പോസിറ്റീവ് മാത്രമാണ് എല്ലാവരും ചർച്ച ചെയ്യുന്നത് രണ്ടുപേരുടെയും നെഗറ്റീവ് കൂടി എന്തായിരിക്കും എന്നൊന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനൊരു ഒരു കടന്ന കൈയാണെന്ന് അറിയാം എന്നാലും ഞാൻ അങ്ങനെയാണ് ശ്രമിച്ചു എന്ന് മാത്രം പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് കഥ വ്യക്തികളുടെയും അവരുടെ സെലക്ഷനാണ് ഈ ഇതിന് അവരെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് മമ്മൂട്ടിക്ക് വ്യക്തമായിട്ട് അറിയാം അദ്ദേഹത്തിൻ്റെ പോരായ്മകൾ എന്താണെന്നും അദ്ദേഹത്തിൻ്റെ പ്ലസ് പോയിന്റുകൾ എന്താണെന്നും അദ്ദേഹം ഒരു സിനിമ സെലക്ട് ചെയ്യുമ്പോൾ അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആക്ടിങ്ങിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിന് ഏറ്റവും അനുകൂലമായിട്ടുള്ള ഘടകങ്ങളെ ഉള്ള സിനിമകളാണ് അദ്ദേഹം സെലക്ട് ചെയ്യാൻ സാധിക്കുക കൂടുതൽ മോഹൻലാലിനും അത് തന്നെ നേരെ തിരിച്ചും അറിയാം അദ്ദേഹത്തിനെ കൊണ്ടുള്ള മൈനസ് പോയിന്റുകൾ എന്താണെന്ന് അദ്ദേഹത്തിന് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ മൈനസ് പോയിന്റുകൾ ഒഴിവാക്കിയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഭാഷയുടെ കാര്യം പറഞ്ഞിപ്പോൾ മോഹൻലാലിൻ്റെ കളിയാക്കി പറഞ്ഞിട്ട് ചിലപ്പോൾ പലർക്കും തോന്നിയിരിക്കാം എനിക്ക് ഞാൻ വ്യക്തിപരമായിട്ട് എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഷോല എന്ന് പറയുന്ന സിനിമയുടെ റീമേക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഹിന്ദി ചിത്രം ഇറങ്ങിയിരുന്നു പറഞ്ഞായിരുന്നു രാംഗോപാലവർമ്മയെ പോലുള്ള വളരെ പ്രശസ്തരായിട്ടുള്ള സംവിധായകനാണ് ആ ചിത്രം സംവിധാനം ചെയ്തത് രാം രാംഗോപാലവർമാക്കി ആകുന്നമാർ ഉണ്ടാണ് ചിത്രം റിലീസ് ചെയ്തത് ചിത്രം ഒരു ആയിട്ട് ഫ്ലോപ്പായിരുന്നു അതിനകത്തൊരു പ്രധാന കഥാപാത്രമായി പ്രധാന കഥാപാത്രമായിട്ട് മോഹൻലാൽ എത്തുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഹിന്ദി ഡെലിവറി ഞാൻ തിയേറ്ററിൽ ഇരുന്ന് കേട്ടതാണ് ഹിന്ദിക്കാർക്കിടയിൽ ഹിന്ദിക്കാർക്കിടയിലിരുന്ന് കേട്ടതാണ് വ്യക്തമായിട്ട് പറഞ്ഞാൽ എനിക്ക് വളരെയധികം മോശം എന്ന് തോന്നിയൊരു അഭിപ്രായമായിരുന്നു ആ സമയത്ത് ആ ഡയലോഗ് കേട്ടപ്പോൾ കാരണം അദ്ദേഹം ഹിന്ദി സംസാരിക്കുന്നത് വ്യക്ത കൃത്യമായിട്ടൊരു മലയാളി ഹിന്ദിയിൽ പറയുന്ന പോലെ അല്ലെങ്കിൽ മലയാളത്തിൻ്റെ ടോണിൽ അദ്ദേഹം ഹിന്ദി സംസാരിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അതായത് എനിക്ക് മാത്രമല്ല പലർക്കും അത് ഫീൽ ചെയ്തിട്ടുണ്ടാവും ആ ഒരു സംഭവം നമുക്ക് മമ്മൂട്ടിയിൽ ഒരു പ്ലസ് പോയിന്റായിട്ട് ഈ വീഡിയോയിലൂടെ ഞാൻ കാണുന്നു അതായത് ലാംഗ്വേജ് കൈകാര്യം ചെയ്യുന്നതിൽ നമ്പർ വൺ മമ്മൂട്ടിയായിട്ട് ഞാൻ കാണുന്നു ഇനി അതുപോലെ തന്നെ നമ്മൾ ഈ പെർ ബോഡി ലാംഗ്വേജിൻ്റെ കാര്യം നോക്കുമ്പോൾ മമ്മൂട്ടിക്ക് ചെയ്യാൻ സാധിക്കാത്ത കുറേ കഥാപാത്രങ്ങളുണ്ട് തീർച്ചയായിട്ടും ഒരു കോമഡി അതായത് ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് എടുത്തു വയ്ക്കാവുന്ന ഉദാഹരണമാണ് രാജമാണിക്യം രാജമാണിക്യം പോലെ തകർത്ത് ആടാവുന്ന ഒരു കോമഡി സിനിമയിൽ അദ്ദേഹം ആ ഒരു കഥാപാത്രത്തെ ചെയ്ത് ഭരിപ്പിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഡയലോഗ് ഡെലിവറിയിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ തീർച്ചയായിട്ടും ആ സിനിമയ്ക്ക് ഒട്ടും യോജിക്കാത്തതായിരുന്നു പക്ഷേ അതിനെ കവർ ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഡയലോഗ് ഡെലിവറിയിലൂടെയാണ് അത് നമ്മൾ ആ ചിത്രത്തെ ഡീപ്പായിട്ടിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ ഒരു രണ്ട് സിനിമകൾ എടുത്തുവച്ചിട്ട് ഞാനത് താരതമ്യം ചെയ്ത് ശ്രമിച്ചു നോക്കിയതാണ് വീഡിയോ ചീറ്റിപ്പോയോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ പറയാം തീർച്ചയായിട്ടും അത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നും കൂടെ പറയാം ഒരു വീഡിയോ ചെയ്തിട്ട് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾ അംഗീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് ഒരു അടുത്തൊരു വീഡിയോ ചെയ്യാൻ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് വേറെ ഒന്നും അല്ല നരസിംഹം മന്നാടിയാരെയും നരസിംഹത്തിലെ ഇദ്ദേഹത്തിനെയും വെച്ചിട്ട് താരതമ്യം ചെയ്യാനായിട്ടുള്ളൊരു പ്ലാൻ എനിക്കുണ്ട് നരസിംഹ മന്നാടിയരെ നമുക്ക് എല്ലാവർക്കും അറിയാം മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ ഹിറ്റായുള്ള ചിത്രമാണ് നരസിംഹം നമുക്കറിയാം മോഹൻലാലിൻ്റെ ഒരു ഇൻഡസ്ട്രി ഹിറ്റാണ് അപ്പോൾ ഈ രണ്ട് കഥാപാത്രങ്ങളെയും കൂടി ഒന്നിച്ച് വെച്ച് ഒന്ന് താരതമ്യം ചെയ്താൽ എങ്ങനെ ഉണ്ടാവും ഉണ്ടാവുന്നൊരു ശ്രമം കൂടി നടത്താൻ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അത് നിങ്ങളുടെ അനുഗ്രഹവും താല്പര്യവും അനുസരിച്ച് ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം